മുടുമ്പൻചോലയിൽ മുറി ചോദിച്ചെത്തിയ മൂന്നംഗ സംഘം ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു. പരിക്കേറ്റ ചെമ്മണ്ണാർ കൊച്ചുപരക്കൽ വാവച്ചനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ ഇറച്ചിക്കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് ആരോപിച്ച് ബഹളം സൃഷ്ടിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഉടുമ്പൻചോല സ്വദേശികളായ മൂവർ സംഘം ഹോട്ടലിൽ എത്തി മുറി ആവശ്യപ്പെട്ടത്. മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു. ഇവർ വാഹനത്തിൽ മാരകായുധങ്ങളുമായാണ് വന്നത്. ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടൽ ഉടമ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ മൂക്കിന് സാരമായി പരിക്കേറ്റു. ചെവിയുടെ ഈ മൂക്കിനോട് വൃക്ക് കട്ടായിട്ട് ചെയ്യുവാൻ്റെ ആശുപത്രിയിലേക്ക് പോവാണ്. ഞങ്ങൾ അടുത്ത ആശുപത്രിയിലേക്ക് പോവാണ്. ഇതോടൊന്നിച്ച് 6 മാസം മുതൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് റൂം എടുക്കാൻ വേണ്ടി ഒരു കെട്ടാണക്കാരും ഉണ്ടായിരുന്നു. ഇമ്മാരും അന്ന് റൂം എടുത്തായിരുന്നു. അപ്പോൾ ആ കെട്ടാണക്കാരിൽ നമ്മൾ എന്തോ പ്രശ്നം വെച്ച് വാക്കുണ്ടായി. ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാൻ പറഞ്ഞു. ഒഴിവാൻ വന്നപ്പം അത് വാക്കാൻ ഞങ്ങൾ ഇവരെ അറിവ് അത് മാറണമെന്ന് ഞങ്ങളൊഴിവായി. അന്നും പോലീസ് വന്നാണ് അന്ന് ഇവരെ ഒഴിവാക്കി വിട്ടത്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് ഇതേ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു. അന്ന് മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ അന്ന് ഇവരെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഞായറാഴ്ച രാത്രിയിൽ ഹോട്ടലിൽ എത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.